ഹായ് ദോസ്, നമസ്കാരം. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലൈംഗികതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഏതു പ്രായത്തിലും ലൈംഗിക തൃഷ്ണയ്ക്കും ശേഷിക്കും ഉദ്ധാരണത്തിനും നീണ്ടു നിൽക്കും വീഴ്ചയ്ക്കും ഒരു മാന്ത്രിക കൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയും വാവ്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒന്നാണ് ലൈംഗിക ശേഷിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ളത്. പുരുഷനെ അലട്ടുന്ന ലൈംഗിക പ്രശ്നങ്ങൾ പലതാണ്. ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, താല്പര്യമില്ലായ്മ തുടങ്ങി ഒരുപടി കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പുരുഷന്മാർ ധാരാളമുണ്ട്. ചിലരിൽ ഇത്തരം പ്രശ്നങ്ങളില്ലെങ്കിലും ബീജസംബന്ധമായ പ്രശ്നങ്ങൾ പലരെയും അലട്ടാറുണ്ട്. പുരുഷവന്ധ്യതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും ഇത്തരം ബീജസംബന്ധമായ പ്രശ്നങ്ങളാണ്. ബീജങ്ങളുടെ ചലനക്കുറവ്, ബീജങ്ങളുടെ എണ്ണക്കുറവ് എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വീട്ടുവൈദ്യങ്ങളും പരിഹാരങ്ങളുമുണ്ട്. യാതൊരു ദോഷവും വരുത്താത്ത ചില വഴികളാണ് ഇവയൊക്കെ. ചെയ്യാനും വളരെ എളുപ്പമാണ്. പുരുഷന്റെ എല്ലാവിധമായ ലൈംഗിക പ്രശ്നങ്ങൾക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും താല്പര്യക്കുറവ്, ശരിയായ രീതിയിലുള്ള ഉദ്ധാരണക്കുറവ് ഇതിനൊക്കെ ശാശ്വത പരിഹാരമായിട്ട് ഒരു മാന്ത്രിക മരുന്നുകൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ മരുന്നുകൂട്ട്, ഈ മാന്ത്രിക കൂട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ശീലമാക്കാവുന്നതാണ്. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നുമാണിത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു 24 അല്ലി എടുക്കുക. ഒരു മനുഷ്യൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന പ്രധാനമായും 12 വൈറ്റമിനുകളും ധാതുക്കളുമാണ്. അതായത് വൈറ്റമിൻ ബി, മഗ്നീഷ്യം, സെലീനിയം, സിങ്ക്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബി വൈറ്റമിനുകൾ, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, ഒമേഗ 3 ഫാറ്റി ആസിഡ് മുതലായവയാണ് ഈ വൈറ്റമിനുകളും ധാതുക്കളും. ഇതിൽ തന്നെ 7 എണ്ണം അടങ്ങിയിട്ടുള്ളതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്, അഥവാ ചെറിയ ഉള്ളി. 24 എണ്ണം അതും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ആരോഗ്യപരമായി ഏറെ ഗുണങ്ങളുള്ളതാണ് ചുവന്നുള്ളി. ഫൈബർ, അലിസിൻ തുടങ്ങിയവ കൊണ്ട് ഏറെ സമ്പുഷ്ടമായ ഒന്നാണ് ചുവന്നുള്ളി. ഇതുമൂലം കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ മുതലായവ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ചുവന്നുള്ളി. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, കുർസെറ്റിൻ, എംഫർഫോൾ അടങ്ങിയിട്ടുണ്ട് ചുവന്നുള്ളിയിൽ. ശരീരത്തിന് ആവശ്യമുള്ള പല ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ഫ്രഡോക്സിൻ, ഫോലിയേറ്റ്സ്, തിയാമിൻ ആൻഡ് വൈറ്റമിൻ സി, അയൺ, കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചുവന്നുള്ളി. തന്നെയുമല്ല നല്ലൊരു അണുനാശിനി കൂടിയാണ്. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയ ചുവന്നുള്ളി. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങിക്കായാണ്. ഒരു മുരിങ്ങക്കോലിൽ നിന്നോ അല്ലെങ്കിൽ രണ്ട് മുരിങ്ങക്കോലിൽ നിന്നോ ഇളക്കിയെടുത്ത കുരു, അതിൻ്റെ പൾപ്പ് സഹിതം ഒരു 24 നമുക്ക് വേണം. നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന പ്രധാനമായും 12 വൈറ്റമിനുകളും ധാതുക്കളും ഏതാണ്ടെല്ലാം തന്നെ അടങ്ങിയ ഒന്നാണ് മുരിങ്ങക്കായ. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് വേണ്ടത് തേനാണ്. ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത്. ആരോഗ്യപരമായ ഗുണങ്ങളിൽ തേൻ വളരെ സമ്പുഷ്ടമാണെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളുമെല്ലാം ഇതിലും വളരെ ധാരാളമായിട്ടുണ്ട്. ലൈംഗികതയ്ക്ക് അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്ക് പ്രാചീന കാലം തൊട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തേന്. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് തേന്. രണ്ട് സംഗതികൾ കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് വേണം, അത് വഴിയേ പറയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും മുരിങ്ങക്കുരുവും 1 ടേബിൾ സ്പൂൺ പശുവിൽ നെയ്യ് ചൂടാക്കി നന്നായിട്ട് വെന്ത് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. നെയ്ക്ക് പകരം ഒലിവ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഉടയുന്ന പരുവമാകുമ്പോൾ വാങ്ങി വയ്ക്കുക, നല്ലതുപോലെ ഉടയ്ക്കുക. അത് നന്നായി തണുത്തതിന് ശേഷം ഈ കൂട്ടിലേക്ക് 1/6 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ഏലക്കായയുടെ കുരു പൊടിച്ചതും ഒപ്പം 1 ഗ്രാമ്പു പൊടിച്ചതും നന്നായി പൊടിച്ചതിന് ശേഷം ചേർക്കുക. നന്നായിട്ട് ഇളക്കി മിശ്രിതമാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ ഈ മിശ്രിതം 2-3 ദിവസമൊക്കെ സാധാരണ ടെമ്പറേച്ചറിൽ കേടാവാതെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ മിശ്രിതത്തിൽ നിന്നും 1 സ്പൂണ് രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ കഴിക്കേണ്ടത്. ശരിക്കും തണുപ്പിച്ചതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ. കാരണം ചൂടോടെ തേൻ ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ചൂടിൽ തേൻ തന്മാത്രകൾ വിഘടിക്കും എന്നുള്ളതാണ് ഇതിന് കാരണം. അപ്പോൾ ഈ മിശ്രിതത്തിൽ നിന്നും 1 സ്പൂൺ വീതം രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുക. രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്കാവൂ. വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല. എന്നാലും ചായ, കാപ്പി തുടങ്ങിയവ ഒഴിവാക്കുക. ആണിൻ്റെ ലൈംഗിക ശേഷിയിൽ ഇതുണ്ടാക്കുന്ന മാറ്റം അനുഭവിച്ചറിയുക തന്നെ വേണം. ഇനി യാതൊരു കുഴപ്പമില്ലാത്ത ഒരു പുരുഷനെ സംബന്ധിച്ചുകൂടി എൻ്റെ ലൈംഗിക ശേഷി അഭൂതപൂർവമായി നിലനിർത്താനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. ഒപ്പം തന്നെ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്, താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമായിട്ട് നമുക്ക് ഈ കൂട്ടിനെ ഉപയോഗിക്കാവുന്നതാണ്. ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. ഈവൻ 90 വയസ്സായാൽ പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണം തരുന്ന ഒരു കൂട്ടാണിത്. ചുരുക്കി പറഞ്ഞാൽ ഏതു പ്രായത്തിലും നല്ല താല്പര്യത്തിനും ശേഷിക്കും അടിപൊളി ഉദ്ധാരണത്തിനും ശീഘ്രസ്ഖലനം കൂടാതെ ദീർഘനേരം ബന്ധപ്പെടുവാനും ഒരു മാന്ത്രിക കൂട്ട് തന്നെയാണിത്. തന്നെയുമല്ല
മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കൊളസ്ട്രോൾ കുറയ്ക്കുക, പ്രമേഹം കുറയ്ക്കുക, എല്ലിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുക തുടങ്ങിയ പോസിറ്റീവായ ഒരുപാട് ഗുണങ്ങൾ വേറെയുമുണ്ട്. ദഹനേന്ദ്രിയ ആരോഗ്യത്തിന് മികച്ചതാണ്. തന്നെയുമല്ല ക്യാൻസർ തടയാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വളരെ ഉത്തമമാണിത്. യാതൊരു ലൈംഗിക പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും തന്നെ ശീലമാക്കാവുന്ന ഒന്നാണിത്. അത്രയ്ക്ക് ഗുണങ്ങൾ ഇതിനുണ്ട്. വളരെ പ്രധാനമായിട്ടൊരു സംഗതി പറയാനുള്ളത്, പ്രഷർ, ഷുഗർ, പ്രമേഹം വില്ലന്മാർ കണ്ടെത്തിക്കൂടെ ഓടുന്നത് കാണാം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.